പുരുഷന്മാരുണ്ട്, വൃദ്ധരുണ്ട്. അത്തരത്തിൽ എല്ലാവരും ഒന്നിച്ച് ഇറങ്ങി വന്നിരിക്കുക. കിളിമാറു പട്ടണം ഒന്നടങ്കം ഇവിടേക്ക് ഒഴുകിയെത്തിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടമാണിത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല. കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്ക് അവരെ നിയന്ത്രിക്കുക അത്ര എളുപ്പമല്ല. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. തങ്ങളുടെ നേതാവിന് അവസാനമായി അഭിവാദ്യം അർപ്പിക്കുകയാണ് തങ്ങളുടെ നേതാവ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗം ഇനിയും വിശ്വസിക്കാനാകാതെ ഈ ജനക്കൂട്ടം, ഈ യുവാക്കൾ മുദ്രാവാക്യം വിളി മുഴക്കുകയാണ്. ഉമ്മൻചാണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി ആരോഗ്യപരമായി മോശം അവസ്ഥയിലായിരുന്നു, അവശ നിലയായിരുന്നു. പക്ഷെ അപ്പോഴും ഇത്ര പെട്ടെന്ന് ആ നേതാവ് നിശ്ചേതനാകുമെന്ന സജീവതയുടെ അടയാളമായ, സജീവതയുടെ പര്യായമായ വിഷമം എന്നറിഞ്ഞിട്ടില്ലാത്ത, വിഷമത്തെ മാറ്റി നിർത്തിയ, വിഷമത്തെ തൻ്റെ നിഘണ്ടുവിൽ നിന്ന് ഒഴിവാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ, രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി നിശ്ചേതനായി ജീവനില്ലാതെ ഈ കടന്നു വരുമ്പോഴും അത് അംഗീകരിക്കാൻ ഈ ജനക്കൂട്ടം തയ്യാറാകുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല അവരിലുള്ളത്, സമസ്ത രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇവിടെ ഈ കിളിമാനൂരിൽ മാത്രമല്ല, അദ്ദേഹം എവിടെയൊക്കെ പൊതുദർശനം വച്ചു, ഈ വിലാപയാത്ര ഏത് വഴിയൊക്കെ കടന്നു വന്നു, അവിടെയൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണത്. ഈ ജില്ല വിടുന്തോറും അതിൻ്റെ തീവ്രത കൂടുകയാണ്. ഉമ്മൻചാണ്ടിയുടെ സ്നേഹം കൂടുതൽ കൂടുതൽ പ്രകടിപ്പിക്കുകയാണ് ഈ ജനത. കിളിമാനൂർ പിന്നിടുന്നു. കിളിമാനൂർ KSRTC ബസ് സ്റ്റാൻഡ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി തൻ്റെ തുടക്കകാലത്ത് നമുക്കറിയാം, നമ്മൾ നിരവധി തവണ വാർത്തകളിൽ, പത്രങ്ങളിൽ, മാഗസീനുകളിൽ വായിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ കഥകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളുണ്ട്. ബസ്സുകൂലിക്കുള്ള കാശ് മാത്രം കൊണ്ട് ഒരുപക്ഷെ അതുമില്ലാതെ സംസ്ഥാനം മുഴുവൻ സന്ദർശിച്ചപ്പോൾ, ജില്ലകളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഈ കിളിമാനൂർ ബസ് സ്റ്റാൻഡിലൊക്കെ എത്ര തവണ വന്നിറങ്ങിപ്പോയിരിക്കണം, എത്ര തവണ അദ്ദേഹം ഈ വഴിയും കടന്നു പോയിരിക്കണം. ഓരോ ഓർമ്മകളാണ്, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളില്ലാത്ത ഒരു കോട് ഭൂമിയെങ്കിലും ഈ കേരളത്തിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കേരളം മുഴുവൻ സഞ്ചരിച്ച നേതാവാണ്, കേരളം മുഴുവൻ യാത്ര ചെയ്ത നേതാവാണ്, കേരളം മുഴുവൻ അടുത്തറിഞ്ഞ നേതാവാണ്, കേരളത്തെ മുഴുവൻ നെഞ്ചേറ്റ നേതാവാണ്. ആ നേതാവ് ഇപ്പോൾ ഇവിടെ ഈ കിളിമാനൂർ ടൗണിൽ നിന്ന് വിലാപയാത്ര കടന്നു പോവുകയാണ്. വളരെ വേഗത്തിൽ വാഹനം മുന്നോട്ട് നീങ്ങുന്നു. ചാണ്ടിയുമ്മൻ, ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രൻ, കൈകൂപ്പി ജനക്കൂട്ടത്തിന് യാത്ര നൽകുന്നു. അവർ വാഹനത്തിൽ, നമുക്ക് ദൃശ്യങ്ങളിൽ തോന്നുന്നു, ഓടി ഈ വാഹനത്തിനൊപ്പം എത്താൻ ഓടി പാടുപെടുകയാണ് ഈ യുവാക്കൾ. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഉമ്മൻചാണ്ടി തങ്ങളുടെ ജീവിതം ഹൃദയത്തിലുള്ള നേതാവാണ്. അദ്ദേഹം അവസാനമായി വിട പറഞ്ഞു പോകുമ്പോൾ ഈ ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര പോകുന്ന വാഹനത്തിന് ഒപ്പം ഓടുകയാണ്. ഒരു നോക്ക് കൂടി അദ്ദേഹത്തെ കാണാൻ, ഒരു പിടി പുഷ്പങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ശവമഞ്ചത്തിൽ അർപ്പിക്കാൻ ഈ ജനത തിരക്ക് കൂട്ടുന്നു. ഉമ്മൻചാണ്ടി എന്ന ജനനായകൻ കിളിമാനൂർ ടൗണിനോട് വിട പറഞ്ഞ് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു വിലാപയാത്ര. കിളിമാനൂർ കടന്ന് വിലാപയാത്ര മുന്നോട്ട് പോവുകയാണ്. അവിടെ വലിയ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. പുതുപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ് ഉമ്മൻചാണ്ടി. കിളിമാനൂർ കടന്ന് ഇനി MC റോഡിലൂടെ യാത്ര തുടരുന്നു. ഇനി കൊല്ലം തിരുവനന്തപുരം അതിർത്തി പിന്നിട്ട് കൊല്ലം അതിർത്തിയിലേക്ക്, കൊല്ലത്തേക്ക് കടക്കാനുള്ള, ഇപ്പോൾ അല്പസമയത്തിനകം കൊല്ലം ജില്ലയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വലിയ സ്വീകരണമാണ് അവിടെ ഓരോ സ്ഥലത്തും ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുന്നത്. നിരവധി പാർട്ടി പ്രവർത്തകർ, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ, രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഉമ്മൻചാണ്ടിക്കായി കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. ജനങ്ങളുടെ വലിയ തോതിലുള്ള പ്രവാഹമാണ് ഓരോ മേഖലയിലും. അതുകൊണ്ട് തന്നെ രാവിലെ 7:30 ആരംഭിച്ച വിലാപയാത്ര ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മാത്രമാകും തിരുവനന്തപുരം വിട്ട് കൊല്ലം ജില്ലയിലേക്ക്
കടക്കുക. കിളിമാനൂരിലെ വലിയ ആദരം, കിളിമാനൂരിൻ്റെ വലിയ ആദരം ഏറ്റുവാങ്ങി ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, ജനഹൃദയങ്ങളിൽ ജീവിച്ച ഒരു വലിയ മനുഷ്യന് ആദരമർപ്പിക്കാൻ എത്രായിരം ജനങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും കാത്തു കാത്തു നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന വലിയ വ്യക്തിത്വം ഇപ്പോൾ തൻ്റെ ഏറ്റവും അവസാനത്തെ യാത്രയിലാണ്. അവിടെയും ജനങ്ങളിൽ നിന്ന് മാറി ഒരു യാത്ര ഉമ്മൻചാണ്ടിക്കില്ല. അല്പം മുമ്പ് മന്ത്രിസഭ അനുശോചന പ്രമേയം പാസാക്കിയിരുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിൽ നൽകിയ സംഭാവനകളെ ആദരവോടെയാണ് മന്ത്രിസഭായോഗം സ്മരിച്ചത്. വഹിച്ച സ്ഥാനങ്ങൾ കൊണ്ട് അളക്കാൻ കഴിയാത്ത നിലയിൽ ഉയർന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കിടയിലാണ് ജനനേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം. 53 വർഷങ്ങൾ തുടർച്ചയായി എം എൽ എ ആയിരിക്കുക, അതും ഒരേ മണ്ഡലത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുക, ഒരിക്കലും തോൽവിയറിയാതിരിക്കുക എന്നിവയൊക്കെ ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡാണെന്ന് മന്ത്രിസഭായോഗം അനുസ്മരിച്ചു.